ഓണസദ്യയുടെ അടുത്ത വിഭവം കാരറ്റ് ബീൻസ് തോരനാണ്. അതിനു വേണ്ട ഇൻഗ്രീഡിയൻറ്റ്, ഞാനിവിടെ കാരറ്റും ബീൻസും ചെറുതായിട്ട് അരിഞ്ഞത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, വറ്റൽമുളക്, തേങ്ങ ചെറുകിയത്, ചെറിയ ജീരകം, പച്ചമുളക്, മഞ്ഞൾ, ഉപ്പ്, കടുക്. ഇതും നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. ആദ്യമായി നമുക്ക് തോരന് ആവശ്യമുള്ള അരപ്പ് തയ്യാറാക്കാം. ഇതിനായി നമ്മൾ എടുക്കുന്നത് നാളികേരം ചെറുകിയത് ഒരു അരക്കപ്പ്, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ നല്ല ജീരകം, പിന്നെ നമ്മുടെ ആവശ്യത്തിന് എരിവ്, ആവശ്യത്തിന് പച്ചമുളക്. അത് ആളുകളുടെ എരിവിന് ആവശ്യമുള്ള പോലെ പച്ചമുളക് ഇടുക. ഇതേപോലെ ക്രഷ് ചെയ്തെടുത്താൽ മതി, ഫൈനായിട്ട് അരയണ്ട. ഈ ചട്ടി ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീൻസും ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. നമ്മുടെ ക്യാരറ്റും ബീൻസും വെന്തിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു, കാരണം ചട്ടി ആയതുകൊണ്ട് അടി പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ വെള്ളമില്ലാന്ന് തോന്നുമ്പോൾ കുറച്ച് വെള്ളവും ആഡ് ചെയ്ത് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് അരപ്പ് ആഡ് ചെയ്യാം. നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ അരപ്പ് ഇതിൽ നന്നായി യോജിപ്പിക്കണം. ഈ അരപ്പ് ഇതിലേക്ക് ഇട്ട് നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഇത് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് സിമ്മിലിടാം. ഇതാ നമ്മുടെ അരപ്പും ക്യാരറ്റും ബീൻസും എല്ലാം നന്നായി യോജിച്ചിട്ടുണ്ട്. നമുക്ക് താളിച്ച് ഇതിലേക്ക് ഒഴിക്കാം. നമുക്ക് താളിച്ചൊഴിക്കാം. അതിനായി വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകട്ടെ. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് വറ്റൽമുളക് ഒരു 4-5 എണ്ണം, കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തോരനിലേക്ക് ആഡ് ചെയ്യണം. താളിക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലായിരുന്നു. ഇനി ഈ സ്മെല്ല് ഇതിന് കിട്ടണം. അതിനുവേണ്ടി നമുക്കിത് അടച്ചു വയ്ക്കാം. 2 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച നമ്മുടെ തോരൻ റെഡിയായി. ഓണസദ്യയുടെ അടുത്ത വിഭവവുമായി അടുത്ത എപ്പിസോഡിൽ.